ദാനിയേലുള്ള പ്രവാചകനെ ദൈവം ഉണർത്തുന്നു. ദാനിയേൽ സംഭവ സ്ഥലത്തേക്ക് വരുന്നു, അവരുടെ വാദപ്രതിവാദം കേൾക്കുന്നു. ദാനിയേലിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതുപോലെ സോസന നിരപരാധിയാണെന്ന് അങ്ങനെ എല്ലാവരും മനസ്സിലാക്കുന്നു. പ്രഭാഷകൻ 2:10 കഴിഞ്ഞ തലമുറകളെ പറ്റി ശ്രദ്ധിച്ചു നോക്കുകയും കർത്താവിനെ ആശ്രയിച്ചിട്ട് ആർക്കാണ് ഉത്തരവ് ലഭിക്കാതെ പോയിട്ടുള്ളത്? കർത്താവിനെ മുൻപില് കണ്ണുനീരോടുകൂടി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കാതിരുന്നിട്ടുള്ളത്? നിങ്ങൾ തന്നെ വിലയിരുത്തുക. സ്നേഹമുള്ളവരെ, അവിടെയൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആശ്രയം മറ്റു പല വ്യക്തികളിലാണെങ്കിൽ, മറ്റു പല വൈദ്യന്മാരിലാണെങ്കിൽ, മറ്റു പല പ്രത്യേക ശാസ്ത്രങ്ങളിലാണെങ്കിൽ, അവിടെ നിന്നൊക്കെ നമ്മുടെ കണ്ണുകളെ പറിച്ച് കൈകളെ മാറ്റി ഈ ദിവ്യകാരന്റെ സന്നിധിയിൽ നമുക്ക് നേടിയുറപ്പിക്കാം. ഈ ദിവ്യകാരന്റെ സന്നിധിയിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കാം, മുട്ടി മുട്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. എന്നിട്ട് കർത്താവിനോട് പറയാം, എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ നിരവധിയായ പ്രശ്നങ്ങളില് പ്രശ്നപരിഹാരം തേടി ഞാൻ മറ്റു പല വ്യക്തികളിലേക്ക് മറ്റു പല പ്രസ്ഥാനങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. എന്റെ കർത്താവേ, അല്പസ്വല്പം ആശ്വാസം എനിക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായ ആശ്വാസം, പൂർണ്ണമായ രക്ഷ നിന്റെ പക്കൽ നിന്നാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ ഉറച്ച വിശ്വാസത്തോടുകൂടി നിന്റെ മുൻപില് ഒരിക്കൽ കൂടി കണ്ണീരോടുകൂടി വിലാപത്തോടുകൂടി പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഉറച്ച ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് കർത്താവ് എന്തെങ്കിലും പ്രേരണകള് ശക്തമായ ഇടപെടലുകള് നടത്തുന്നുണ്ടാവാം. വിശ്വസിക്കുക, വിടുതലിന്റെ തിരുമണിക്കുറാണ് ഇത്. വചനം കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ പല അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കും. ഇതാ അങ്ങനെ സംഭവിക്കാനായിട്ട് പോകുന്ന അമൂല്യമായ നിമിഷമാണ് ഇത്. തിരുമണിക്കുറാണ്, കാരണം കർത്താവ് പ്രവർത്തിക്കുന്ന മണിക്കൂറാണ്. കർത്താവിനോട് ചോദിക്കുക, എന്റെ കർത്താവേ, എന്റെ പ്രത്യാശ, എന്റെ ശരണം അല്പകാലത്തേക്കെങ്കിലും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ? നിന്നിൽ നിന്ന് എന്റെ കണ്ണുകളെ ഞാൻ പരസ് മാറ്റിയിട്ടുണ്ടോ? എന്റെ പ്രത്യാശയ്ക്കായിട്ട് എന്റെ ജീവിതത്തില് എന്തെങ്കിലും ലഭിക്കാനായിട്ട് കാര്യസാധ്യത്തിനായിട്ട് പക്ഷെ എവിടെയെങ്കിലും ഞാൻ പോയിട്ടുണ്ടോ? കർത്താവ് ഏതെങ്കിലും സംഭവം ഓർപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അതെല്ലാം പമ്പാന്റെ മുൻപില് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപ്പിക്കുന്ന ഹൃദയത്തോടുകൂടി ഏറ്റു പറഞ്ഞ് ചങ്ക് പൊട്ടി ഇരു കൈകളും പമ്പാന്റെ മുൻപില് നീട്ടി പിടിച്ചുകൊണ്ട് എത്രത്തോളം വിടുതൽ നിങ്ങൾക്ക് വേണമോ, എത്രത്തോളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണമോ, നിങ്ങളുടെ കണ്ണുനീര് തുടർച്ച മാറ്റപ്പെടണമോ, അത്രത്തോളം ശക്തിയോടുകൂടി തീക്ഷണയോടുകൂടി നമ്പരാന്റെ മുൻപിൽ വിളിക്കുക. ആ
നമ്മളെക്കാൾ കൂടുതൽ കരുണയുള്ളവനാണ് ദൈവം. നാം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങള് നമുക്കായിട്ട് നല്ല ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, എത്ര കാലമായി എന്റെ ഭർത്താവിന്റെ മദ്യപാനമൊന്നും മാറാനായിട്ട് ചങ്ക് പൊട്ടി കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ഭർത്താവിന്റെ പുകവലി പോലെ ഞങ്ങൾ എത്രയോ കഷ്ടപ്പെടുന്നു. കുടുംബത്തിൽ ഒരു സമാധാനമില്ല, മക്കളെല്ലാം പോങ്ങി വിളിക്ക് പോവുകയാണ്. ഒരു മകനും മകളും പള്ളിയിൽ പോകുന്നില്ല. നീ ചങ്ക് പൊട്ടി എത്രയോ പ്രാർത്ഥിച്ചു കർത്താവേ, എന്നിട്ട് എന്തുകൊണ്ടാ നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? പലരും ചിന്തിച്ചിട്ടുണ്ടാകണം ഇങ്ങനെ. ഈ ദിവസം കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന പോലും കേൾക്കുന്നവനാണ് ദൈവം. ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനയ്ക്കും നിന്റെ തമ്പുരാന്റെ മുമ്പിലെ ഉത്തരമുണ്ട്. ഈശോ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്, മരണശേഷം 3 ദിവസത്തിന് ശേഷമല്ലേ ഞാൻ ഉയർത്തത്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ മരണത്തിന് അധീനനായില്ലേ? 3 ദിവസത്തിന് ശേഷമല്ലേ ഞാൻ ഉയർത്തത്. സ്നേഹമുള്ളവരെ, ഈശോ പറയുകയാണ്, എനിക്ക് പോലും ആ 3 ദിവസത്തെ ഒരു കാത്തിരിപ്പ് വേണ്ടി വന്നുവെങ്കിൽ, മകനെ മകളെ, എന്റെ ഓരോ ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടാതെ പോവുകയില്ല. പക്ഷേ നീ കാത്തിരിക്കണം, നിന്റെ സമയത്തിന് വേണ്ടിയല്ല, എന്റെ സമയത്തിന് വേണ്ടി. പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് നാം തമ്പുരാന്റെ മുമ്പിൽ ചൊരിഞ്ഞ കണ്ണുനീരുകൾക്കെല്ലാം കർത്താവ് പ്രതിഫലം നൽകും. ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം നൽകുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകണം, എത്രയോ നല്ല സ്ത്രീയായിരുന്നു ഞാൻ, എത്രയോ നല്ല ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. കല്യാണത്തിന് ശേഷം എന്റെ കർത്താവെ എത്ര പ്രാർത്ഥിച്ച് കൊതിച്ച് ആഗ്രഹിച്ച് കല്യാണം നടത്തിയത്. ഈ ഭർത്താവിനെയാണോ എനിക്ക് കിട്ടിയത്? അല്ലെങ്കിൽ ഈ ഭാര്യയാണോ എനിക്ക് കിട്ടിയത്? അല്പമെങ്കിലും സ്നേഹമുണ്ടോ ഈ ഭർത്താവിനോട്? അല്പമെങ്കിലും കുടുംബത്തിലെ കാര്യങ്ങൾ ഈ ഭർത്താവ് നോക്കുന്നുണ്ടോ? ഞാനും എന്റെ മക്കളുമൊക്കെ എങ്ങനെയാണെന്ന് കഴിയുന്നതെന്ന് എന്റെ പൊന്നു കർത്താവെ നീ കാണുന്നില്ലേ? നിനക്കറിയാൻ വേണേ എന്തു വേണ്ടി കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ചു. ജീവിത പങ്കാളി ഓർത്ത് ആരെങ്കിലും ഇങ്ങനെ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഇപ്പൊ വെളിപ്പെടുത്തുകയാണ്, നിന്നിലൂടെ നിന്റെ ഭർത്താവ് രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ ഒരു ആത്മാവിനെ കർത്താവ് കയ്യിലെടുത്ത് നോക്കി, ഈ ആത്മാവിനെ എവിടെ കൊണ്ട് വിട്ടാനാണ് ഈ ആത്മാവ് ഇതേപോലെ തിരിച്ച് എന്റെ പകലേക്ക് വരുന്നത്? നിങ്ങൾ ഓരോരുത്തരെയും ദൈവം കണ്ടു. കർത്താവ് വളരെ പ്രതീക്ഷയോടുകൂടി രക്ഷിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് തന്നതാണ് നിങ്ങളുടെ പ്രിയ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെയും. അത് വിശ്വസിക്കുക. ഈ ഭർത്താവിനെ ഓർത്ത്, ഈ ഭാര്യയെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. പ്രത്യേകിച്ച് വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും നിങ്ങളുടെ ദൃഷ്ടിയിൽ കാണത്തില്ലായിരിക്കാം, പക്ഷേ കർത്താവായിട്ട് നിങ്ങൾക്ക് തന്നതാണ്. അതിന്റെ പിന്നീട് എന്തെങ്കിലും ഒരു നിയോഗമുണ്ട്, ആ നിയോഗത്തിനായിട്ട് കൂടുതലായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, ചങ്കുകൊണ്ട് പ്രാർത്ഥിക്കുക. മോനിക്ക എന്ന സ്ത്രീയുടെ കണ്ണുനീരിന്റെ ഫലമല്ലേ വിശുദ്ധനായ അഗസ്തീനോസ്? കണ്ണുനീർ തുടരുകളെല്ലാം തമ്പുരാൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, ഇത് കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ എഴുതി വെച്ചത് പറയുന്നതല്ല, ഇത്രയോ
പറഞ്ഞാൽ നമ്മുടെ ദൈവഭക്തി എന്താണെന്ന് കാണുകയായിരുന്നു. ഇനി ഈ ദൈവഭക്തി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾക്ക് നോക്കാം. പ്രഭാഷകന്റെ പുസ്തകം 27:3 വാക്യം, പ്രഭാഷകന്റെ പുസ്തകം 27:3 വാക്യം അവിടെ വായിക്കുന്നുണ്ട്. ദൈവഭക്തിയും ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവത്തെ കൂടാതെ കുറെയെല്ലാം കെട്ടിപ്പടുത്ത് നമുക്ക് അതിന് സന്തോഷിച്ച് ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഇപ്പോഴുള്ള എനിക്കുള്ള ജോലിയും എനിക്കുള്ള സമ്പത്തും ഒക്കെ മതി, ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് മാത്രം ഞാൻ നേടിയെടുത്തതാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാശമായിരിക്കും അവിടേക്ക് അവസാനം. ദൈവഭക്തി ഇല്ലാത്തവന്റെ ഭവനം ഇളകിപ്പോയി, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം നശിക്കും. ഇപ്പോൾ ഉള്ള നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ മക്കള്, അഭിമാനമെന്ന് നാം കരുതുന്ന നമ്മുടെ ജീവിതത്തിലെ സകല വസ്തുക്കളും ദൈവത്തിന്റെ കൃപയാണെന്ന് നാം ഏറ്റു പറഞ്ഞ് ഓരോ നിമിഷവും അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും നാം സമർപ്പിച്ചില്ലെങ്കിൽ നാശമായിരിക്കും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം നാശം. എന്നാൽ ദൈവഭക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ സുഖമൊന്നും കാണത്തില്ല, പ്രതീക്ഷിക്കുന്ന വകയുള്ള യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. എന്നാൽ ദൈവഭക്തി മാത്രമേ നമുക്ക് മൂലധനമായിട്ട് ഉള്ളൂവെങ്കിൽ സന്തോഷിക്കുക. ദൈവഭക്തി ഉള്ളവരെ കുറിച്ച് വചനം പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 25:11 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. അവരോട് നമുക്ക് മറ്റ് യാതൊരു വ്യക്തികളെയോ വസ്തുക്കളെയോ തട്ടിച്ചു നോക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ ഉപയോഗം എന്ന് പറയുന്നത് അത്രത്തോളം വലുതായി. ഈ ദൈവഭക്തിക്കായിട്ട് ഈ പുതുവർഷത്തില് കൂടുതല് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, മറ്റു പല നിയോഗങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ദൈവഭക്തി എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളോട് പകരം വയ്ക്കാൻ മറ്റു ആളുകൾ കാണത്തില്ല, നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവഭക്തി എന്താണെന്ന് നാം കണ്ടു. കർത്താവിന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതാണ്. ദൈവം, നീ മാത്രമാണ് എന്റെ ശരണം, നിന്നിൽ നിന്ന് മാത്രമാണ് ഞാൻ രക്ഷ പ്രതീക്ഷിക്കുന്നത്. നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ, നീ എന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ മറ്റേ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഒരു പട്ടിയെ പോലെ കാത്തിരിക്കും. മറ്റെവിടെ പോകാനാണ്? ഈ ഒരു വിശാലമുണ്ടല്ലോ, ഇതാ ദൈവഭക്തി എന്ന് പറയുന്നത്. ഈ ദൈവഭക്തിക്കായിട്ട് നമുക്ക് കൊതിക്കാം. ദൈവഭക്തരെ കുറിച്ച് ദൈവം ഒത്തിരി സന്തോഷിക്കുന്നു. അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് വേണ്ടത് എന്ന് ദൈവം ഓരോ നിമിഷവും ആലോചിച്ച് അതാത് സമയത്ത് കർത്താവ് വാരിക്കൊരു തരുന്നു. വിശ്വസിക്കുക, മറ്റൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, ദൈവഭക്തി എന്ന പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പൊതു മത്സരത്തിൽ പുസ്തകം 12:13 വാക്യത്തിൽ നാം വായിച്ചു, ദൈവഭക്തിയുള്ളവനായിരിക്കുക, അവന്റെ കൽപ്പനകൾ പാലിക്കുക. ഇതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ഇതാണ് മനുഷ്യരുടെ രീതിയിൽ നിലയിൽ നമ്മുടെ കടമ എന്ന് നാം കണ്ടു. അതില് ആദ്യ പാദമായ ദൈവഭക്തി എന്ന പുണ്യത്തെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ച്, അത് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന വലിയ ദുരന്തത്തെ കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടു.
ഉച്ചക്കാലയിൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ പേരാണ് സമർപ്പണം. നീ ദൈവഭക്തനാണെങ്കിൽ നിന്റെ ജീവിതത്തെയും നിനക്കുള്ള എല്ലാത്തിനെയും നീ ദൈവത്തിന് സമർപ്പിക്കും. ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നേർച്ച പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാ രൂപക്കൂടിന്റെ മുമ്പിലും നേർച്ചപ്പെട്ടി ലഭിക്കാറുണ്ട്. നമുക്ക് പോയി പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന്റെ ഒരു ചെറിയ പ്രതീകമായിട്ട് നമ്മള് നമ്മുടെ പോക്കറ്റിലുള്ള കാശ് നിക്ഷേപിക്കും. ശരി തന്നെ, സമർപ്പണം എന്ന് പറയുന്നത് ഈ നേർച്ചപ്പെട്ടിയിരിക്കുന്ന കാശ് പോലെയാണ്. നേർച്ചപ്പെട്ടിക്കാത്ത ഇടുന്നതിന് മുൻപ് വരെ നമുക്ക് തീരുമാനിക്കാം എത്ര രൂപ നേർച്ചപ്പെട്ടിക്കാത്തിടണോ അല്ലെങ്കിൽ ഇടണോ വേണ്ടയോ തീരുമാനിക്കാം. എന്നാൽ ആ കാശ് നേർച്ചപ്പെട്ടിക്കാത്തത് ഇട്ടതിന് ശേഷം അതിനൊരു മാറ്റം സംഭവിക്കും. എന്താണ് മാറ്റം? നേർച്ചപ്പെട്ടിക്കാത്തത് ഇടുന്നത് വരെ അത് എന്റെ കാശ്. നേർച്ചപ്പെട്ടിക്കാത്തത് ഇട്ടതിന് ശേഷം അത് ദൈവത്തിന്റെ. അത് തിരിച്ച് ഞാൻ എടുത്താൽ എന്നൊരു കടമാണ്. ശരിയല്ലേ? ശരി. ദൈവത്തിന് സമർപ്പിക്കുക സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത. എന്റെ ഒരു പ്രശ്നം, എന്റെ ഒരു ക്യാൻസർ രോഗമുണ്ട്. പല വൈദ്യന്മാരെ ഞാൻ കാണിച്ചു. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു, യാതൊരു കുറവുമില്ല. ഈ ഒരു ക്യാൻസർ രോഗത്തെ ഞാൻ കർത്താവിനെ സമർപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ സമർപ്പിച്ച വ്യക്തി പിന്നെ ആ ക്യാൻസർ രോഗത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നു. കാരണം എന്താ? അത് എന്റെ ക്യാൻസർ രോഗമാണ്, അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ്. കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ്. കർത്താവ് നോക്കിക്കോളും. ഇന്ന് എന്റെ ബൈബിൾ, ഈ ബൈബിളിൽ എങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്കാണോ അറിയാവുന്നത്? അത് നിങ്ങൾക്കാണോ അറിയാവുന്നത്? ഇത് പ്ലാസ്റ്റിക് കവറുകൊണ്ട് പൊതിയണോ ഇത് സ്ലിപ്പിട്ട് പൊതിയണമോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഞാനാ തീരുമാനിക്കേണ്ടത്. കാരണം എന്താ? ഇത് എന്റേതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതുപോലെ കർത്താവിന് നേർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ നേർച്ച പിടിയിൽ കാശിടുന്നത് പോലെ നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കണ്ണു നീ തുടയ്ക്കാൻ വരെ കർത്താവിനുള്ള ആശ്വാസം കാണാൻ തന്നേ. ഈ പുതുപരിസരത്തിലെ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചിന്ത നമ്മൾ കണ്ടുകഴിഞ്ഞു. ദൈവഭക്തി ഉള്ളവനായിരിക്കുക. ദൈവഭക്തി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അല്പസമയം കാണാനായിട്ട് പോകുന്നത് നിയമങ്ങൾ പാലിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച എന്ത് മെച്ചമാണ് കിട്ടാനായിട്ട് പോകുന്നത്? ജോസഫ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയിക്കുകയും ചെയ്യും. കൂടുതലായിട്ട് അഭിവൃദ്ധി പ്രാപിക്കണമോ കൂടുതലായിട്ട് വിജയിക്കണമോ? ഇപ്പോൾ ജീവിതത്തിലെ തകർച്ചയാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? വചനം പറയുകയാണ്. വചനം അനുസരിക്കുക, വചനം വായിക്കുക, രാവും പകലും വചനം